കാശ്മീർ. കാന്തല്ലൂരിനെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ ഒരു ഗ്രാമപ്രദേശമാണിത്. തമിഴ് പ്രധാന ഭാഷയായി സംസാരിക്കുന്ന കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിൽ ഉദുമൽപേട്ടയ്ക്കും മൂന്നാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു മലയോര ഗ്രാമം. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കുഭാഗത്തായിട്ടാണ് ഈ മനോഹര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികൾ ധാരാളം എത്തുന്ന കാന്തല്ലൂരിലെ മനോഹര കാഴ്ചകളിലൊന്നാണ് പഴവർഗ്ഗങ്ങൾ വിളയുന്ന കൃഷിയിടങ്ങൾ. പച്ചപുതച്ച കൃഷിയിടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പഴങ്ങൾ എങ്ങനെ മൂപ്പെത്തി പാകമായി വരുന്ന കാഴ്ച സഞ്ചാരികൾക്ക് ഏറെ കൗതുകം നൽകുന്നതാണ്. കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷിയും ഏറെ പ്രശസ്തമാണ്. കോടമഞ്ഞുമൂടുന്ന കാന്തല്ലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങൾ കാണാം. അത്തരമൊരു കൃഷിയിടമാണ് ബാബുവിന്റേത്. ഇവിടെ പലതരം കൃഷികൾ ചെയ്ത് പരാജയപ്പെട്ട അവസാനം ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞു. ഏതാണ്ട് കോവിഡ് കാലം മുതൽ അതിനുശേഷം ഈ ടൂറിസ്റ്റുകളെ ഉള്ളി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പ് അകത്ത് വിടുകയല്ലായിരുന്നു. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാം, അപ്പം തോട്ടത്തിനുള്ളിലേക്ക് വിടുകയില്ല. ഇപ്പോൾ നിശ്ചിത ഫീസ് വാങ്ങി അകത്തേക്ക് വിടുന്നുണ്ട്. ഇവിടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. അവരുടെ സൗകര്യം അനുസരിച്ച് കൂടെ ഗൈഡിനെ വിടും, അവർ പറഞ്ഞു കൊടുക്കും. കാലത്തെ മുതൽ 5 മണി വരെയാണ്, 9 മണി മുതൽ 5 മണി വരെയാണ് സമയം വെച്ചിരിക്കുന്നത്. ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതളവുമെല്ലാം ബാബുവിന്റെ കൃഷിയിടത്തിൽ യഥേഷ്ടം വിളഞ്ഞു നിൽക്കുന്നു. സഞ്ചാരികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നുവെന്ന് ബാബു പറയുന്നു. കാർഷിക മേഖലയും വിനോദസഞ്ചാര മേഖലയും ഒരേപോലെ ചേർന്നു പോകുന്നു എന്നതാണ് കാന്തല്ലൂരിന്റെ പ്രത്യേകത. ബാബു തന്റെ ഫാമിന് പേര് നൽകിയിരിക്കുന്നതും സ്നോലൈൻ എന്നാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്ന ഫാമായി സ്നോലൈൻ മാറിയിട്ട് കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ. രാവിലെ മുതൽ ആളുകൾക്ക് ഫാമിലേക്ക് എത്താം. ഇവിടെ നിന്നുള്ള നല്ല ഫ്രഷ് പഴങ്ങൾ വാങ്ങുകയുമാകാം. 14 ഇനങ്ങളോളം പഴവർഗ്ഗങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ETV ഭാരത്, ഇടുക്കി.